ഇന്ത്യ ചൈന സംഘർഷത്തിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. അതിർത്തിയിൽ നിലവിൽ സംഘർഷം ഒഴിവാക്കാൻ ഇന്ത്യ ചൈന ധാരണയുണ്ടായതാണ് ഈ വിഷയത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നീക്കമെന്ന് പറയുന്നത്. രണ്ട് രാജ്യങ്ങളിലെയും വിദേശകാര്യ മന്ത്രിമാർ തമ്മിൽ നടത്തിയ ഫോൺ സംഭാഷണത്തിലാണ് ഇത് സംബന്ധിക്കുന്ന ധാരണ ആദ്യമുണ്ടായത്. ഇന്ത്യ ചൈന സംഘർഷം ഒരു യുദ്ധത്തിലേക്ക് നീങ്ങാതിരിക്കാനുള്ള നിലപാട് രണ്ട് രാജ്യങ്ങളും പ്രകടിപ്പിക്കുന്നുണ്ട്. അതേസമയം തന്നെ ശ്രദ്ധേയമായ മറ്റൊരു വിവരം കൂടി പുറത്തു വരുന്നത്, ഇന്ത്യയും ചൈനയും തമ്മിലുണ്ടായ ഏറ്റുമുട്ടലിൽ ഇന്ത്യൻ പക്ഷത്ത് 50 സൈനികരും ചൈനീസ് പക്ഷത്ത് 250 വരുന്ന സൈനികരുമാണ് ഉണ്ടായിരുന്നത് എന്നതാണ്. അതായത് തിങ്കളാഴ്ച ഉച്ചതിരിഞ്ഞ് ഇന്ത്യൻ സംഘം പെട്രോളിംഗിനായി അതിർത്തിയിലെത്തി. 50 സൈനികർ ഉൾപ്പെടുന്നതായിരുന്നു ഇന്ത്യൻ സംഘം. എന്നാൽ ചൈനയുടെ പക്ഷത്താകട്ടെ 250 വരുന്ന സൈനികർ ഉണ്ടായിരുന്നു എന്നും ഇപ്പോൾ വ്യക്തമായിട്ടുണ്ട്. തുടർന്ന് നടന്ന സംഘർഷത്തിലാണ് ഇന്ത്യയിലെ 20 ജവാന്മാർ വീരമൃത്യു വരിക്കുകയും 4 പേരോളം പേര് ഇപ്പോഴും തീവ്രപരിചരണ വിഭാഗത്തിൽ തുടരുകയും ചെയ്യുന്നത്. അതേസമയത്ത് ചൈനീസ് പക്ഷത്ത് 40-ലധികം പേര് മരിച്ചിരിക്കാമെന്ന് ഇന്ത്യയും 35-ലധികം പേര് ഉറപ്പായും അപകടപ്പെട്ടിട്ടുണ്ട് എന്ന് അമേരിക്കൻ രഹസ്യാന്വേഷണ ഏജൻസിയും വ്യക്തമാക്കുന്നു. എന്നാൽ ഇതൊന്നും ഇതുവരെ ചൈന നിഷേധിച്ചിട്ടില്ല. മാത്രമല്ല എത്രമാത്രം കാഷ്വാലിറ്റി ഉണ്ടായിയെന്ന് ചൈന ഇതുവരെ വ്യക്തമാക്കിയിട്ടുമില്ല. ഇതിനിടയിലാണ് രണ്ട് രാജ്യങ്ങളുടെയും വിദേശകാര്യമന്ത്രിമാർ തമ്മിൽ ചർച്ചകൾ ഉണ്ടായത്. സംഘർഷത്തിന് അയവ് വരുത്തുവാനും പ്രശ്നമൊരു യുദ്ധത്തിലേക്ക് നീങ്ങാതെ തടഞ്ഞു നിർത്തുവാനുമുള്ള ധാരണയാണ് ഇപ്പോൾ ആയിട്ടുള്ളത്.